മായമില്ലാത്ത ചില വിശ്വാസങ്ങളുണ്ട്. സപ്തസ്വരങ്ങൾ തീർക്കുന്ന നൊച്ചാട്ടെ അത്ഭുത ശിലയ്ക്ക് മുന്നിൽ സംഗീതാർച്ചനെ ഒരുക്കി ഒരു കൂട്ടം സംഗീത വിദ്യാർത്ഥികൾ. പേരാമ്പ്ര ശ്രീരാഗം സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ വിദ്യാർത്ഥികളാണ്. സംഗീതാധ്യാപകൻ ശ്രീജിത് കൃഷ്ണയ്ക്കൊപ്പം നൊച്ചാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ സപ്തസ്വര കല്ലിന് മുന്നിൽ ഗാനം ചിട്ടപ്പെടുത്തി പഠിച്ച് സംഗീതാർച്ചന നടത്തിയത്. 3000 വർഷം പഴക്കമുള്ള നൊച്ചാട് നരസിംഹക്ഷേത്രം 2005 പുതുക്കിപ്പണിയതിനായി പൊളിച്ചു മാറ്റപ്പെട്ടപ്പോൾ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും തീർത്ഥം പുറത്തേക്കൊഴുകുന്ന പ്രണാളം എന്നറിയപ്പെടുന്ന കരിങ്കല്ലിൽ തീർത്ത ഓവിൽ പണിയായുധം തട്ടിയപ്പോൾ പ്രത്യേക ശബ്ദം വരികയായിരുന്നു. കല്ലിന് പ്രത്യേകത തോന്നിയ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞനായ ദക്ഷിണാമൂർത്തി സ്വാമികളെ സമീപിക്കുകയും സ്വാമികളെത്തി പരിശോധിച്ചപ്പോൾ ഇതൊരു അമൂല്യ നിധിയാണെന്നും ഇന്ത്യയിൽ മധുരയിലും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മാത്രമുള്ള സപ്തസ്വര കല്ലാണിതെന്നും അറിയിച്ചു. ഒരു ഹാർമോണിയയിലേതുപോലെ ഈ ഓവുചാൽക്കല്ലിൽ സ്വരങ്ങൾക്കായി പ്രത്യേകം കൊത്തിയുണ്ടാക്കിയ നിലയിലാണ്. സ്വാമിയുടെ നിർദ്ദേശപ്രകാരം സംരക്ഷിച്ചു പോരുന്ന ശിലയെക്കുറിച്ച് അറിഞ്ഞ ഹിന്ദു ആചാര്യസഭ അഖിലേന്ത്യാ സെക്രട്ടറി സൗപർണിക വിജയേന്ദ്രപുരി സ്വാമികൾ 2 മാസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. ഇത് സംരക്ഷിക്കുന്നതോടൊപ്പം ലോകത്തിനായി തുറന്നുകൊടുക്കണമെന്നും ഗന്ധർവ സാന്നിധ്യമുള്ള ശിലയായതിനാലാണ് സപ്തസ്വരങ്ങൾ വരുന്നതെന്നും അദ്ദേഹം ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചു. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞനായ ഹരിപ്പാട് KPN പിള്ള ഉൾപ്പെടെ പ്രമുഖരും പ്രശസ്തരുമായ കലാകാരന്മാരും നൊച്ചാട്ടേക്ക് എത്തി തുടങ്ങിയതോടെ സപ്തസ്വരക്കല്ല് കാണാനും വണങ്ങാനും നിത്യേന ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. 3000 വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ് നൊച്ചാട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രം നാശോന്മുഖമായി കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടുകാരും ഭക്തജനങ്ങളും കൂടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കി ഇത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. പൊളിച്ചു മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നിറ പൊളിക്കുന്ന സമയത്ത് ഒരു കല്ലിന് ആയുധം തട്ടിയപ്പോൾ കരിങ്കല്ലിന് മുകളിൽ ഒരു ശബ്ദം ഉണ്ടായി. ആ ശബ്ദം ഉണ്ടായപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മളെ അത് സൂക്ഷിച്ച് മാറ്റി വെക്കുകയും ചെയ്തു. അങ്ങനെ വലിയ പ്രഗത്ഭം വിദഗ്ധന്മാരുടെ അഭിപ്രായ പ്രകാരം ദക്ഷിണേന്ത്യൻ സംഗീത കുലപതി ശ്രീമത് ദക്ഷിണാമൂർത്തി സ്വാമികളെ ഈ പുതിയ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നത്. അതിനുവേണ്ടി കൊണ്ടുവന്നപ്പോൾ സ്വാമിജിയോട് ഈ കല്ലിനെ പറ്റി ചോദിച്ചപ്പം അതിൻ്റെ മുകളിൽ പരീക്ഷണം നടത്തിയതിന് ശേഷം സ്വാമിജി പറഞ്ഞു ഇതാണ് സപ്തസ്വര കല്ല്, ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സംഗീതജ്ഞന്മാരും കലാപ്രേമികളും ഇതിനെ തൊട്ടു വണങ്ങണം, അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ സപ്തസ്വരക്കല്ല് വണങ്ങുന്നതും അനുഗ്രഹം വാങ്ങുന്നതും കലാകാരന്മാർക്ക് പുണ്യമാണെന്ന് ദക്ഷിണാമൂർത്തി സ്വാമികൾ പറഞ്ഞിരുന്നു. ഈ അത്ഭുത ശിലയ്ക്ക് മുന്നിൽ ഇന്ന് ഒരു പറ്റം സംഗീത വിദ്യാർത്ഥികളെത്തി സംഗീതാർച്ചന നടത്തി. പേരാമ്പ്രയിലെ പ്രശസ്ത സംഗീത വിദ്യാലയമായ ശ്രീരാഗത്തിന്റെ 60-ൽ പരം സംഗീത വിദ്യാർത്ഥികൾ ഗുരു ശ്രീജിത് കൃഷ്ണയ്ക്കൊപ്പം എത്തിയാണ് സംഗീതാർച്ചന നടത്തിയത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടിയായ രാമചന്ദ്രൻ ചന്ദ്രമല രചിച്ച് തിരുനൊച്ചാട്ടപ്പന്റെ സന്നിധി വിളങ്ങും സപ്തസ്വര ശിലയെ എന്ന് തുടങ്ങുന്ന സപ്തസ്വര ശിലയെ കുറിച്ചുള്ള ഗാനം ശ്രീജിത് കൃഷ്ണ സപ്തസ്വര കല്ലിന് മുന്നിലിരുന്ന് ചിട്ടപ്പെടുത്തി. അവിടുന്ന് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് കേവലം 40 മിനിറ്റ് കൊണ്ട് വിദ്യാർത്ഥികൾ ആ ഗാനം അവിടെ സംഗീതാർച്ചന നടത്തി. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഇഷ്ടരാഗമായ മേളകർത്താരാഗത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. സപ്തസ്വരക്കല്ലിൽ സ്വരങ്ങൾ മീട്ടി കല്ലിനെ വിദ്യാർത്ഥികൾ നമസ്കരിക്കുകയും ഈ സപ്തസ്വരക്കല്ലിനെ രൂപപ്പെടുത്തിയ മഹാനായ ശില്പിയെയും നമിച്ചാണ് പരിപാടി ആരംഭിച്ചത്. കേരളത്തിനകത്തും പുറത്തു നിന്ന് കലാകാരന്മാർ ഈ മഹാത്ഭുതത്തെ കാണാനും അനുഗ്രഹം തേടാനും എത്തുന്നുണ്ട്. ഇത്രയും അപൂർവവും മഹത്തരവുമായ ശിലയെ സംരക്ഷിക്കുന്നതിനും സംഗീത കലാകാരന്മാർക്ക് വന്ന് വണങ്ങുന്നതിനുമായി സപ്തസ്വര മണ്ഡപവും സപ്തസ്വര ഹാളും ഭക്തരുടെയും സംഗീത സ്നേഹികളുടെയും സഹകരണത്തോടെ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്ര ഭാരവാഹികൾ. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ട്രൂവിഷൻ പേരാമ്പ്ര news.com സന്ദർശിക്കുക.